ഹായ് സ്റ്റുഡൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഹണി ബീസിൻ്റെ ഡിഫറെൻ്റ് കാസ്റ്റ്സിനെ കുറിച്ചായിരുന്നു അല്ലേ അപ്പോൾ ഹണി ബീസിന് ത്രീ ഡിഫറെൻറ്റ് കാസ്റ്റുകളാണുള്ളത് ഒന്ന് ക്യൂൻ ദെൻ ഡ്രോൺസ് ആൻഡ് ദി വർക്കേഴ്സ് ഈ മൂന്ന് കാസ്റ്റുകളാണ് ഹണി ബീസിനെ ഉള്ളത് അതിൽ ക്യൂവിനെക്കുറിച്ചും ക്യൂവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി രണ്ട് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഡ്രോൺസിനെ കുറിച്ച് നോക്കാം ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഇവരെ മടിയൻ തേനീച്ച എന്നാണ് വിളിക്കുന്നത് ഓക്കെ സോ ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി അൺഫെർട്ടിലൈസ്ഡ് ഓർ എഗ്സ് ലേഡ് ബൈ ദി വർക്കേഴ്സ് അവർ ഒന്ന് ക്യൂൻ ബീസ് രണ്ട് ടൈപ്പ് എഗ് ലേ ചെയ്യും ഒന്ന് അൺഫർട്ടിലൈസ്ഡ് എഗും ലേ ചെയ്യും ഒന്ന് സ്പെമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത എഗും ലേ ചെയ്യും ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും ഫീമെയിൽസ് ഡെവലപ്പ് ചെയ്യും അൺഫർട്ടിലൈസ്ഡ് എഗിൽ നിന്നും മെയിലും ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഡ്രോൺ ഉണ്ടാവുന്നത് ഡ്രോൺസ് എന്ന് പറയുന്നത് മെയിൽ ഹണി ബേസിനാണ് ഡ്രോൺസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ അൺഫർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സിൽ നിന്നുമാണ് അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ചില പ്രത്യേക കണ്ടീഷൻസിൽ വർക്കർ ബീസ് അതായത് ക്യൂനില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ക്യൂൻ മരിച്ചു പോവോ അല്ലെങ്കിൽ ക്യൂ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വർക്കർ ബീസ് ഒരു എന്താ അതിൻ്റെ സ്റ്റെറിലിറ്റി മാറി ഫർട്ടൈൽ ആവാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും അത് ഫെറമോൺസിൻ്റെ ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത് ഫെറമോൺസിൻ്റെ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് അതായത് ഈ വർക്കർ ബേസ് സ്റ്റെറൈലായിട്ട് നിൽക്കുന്നത് അപ്പം ആ ഫെറമോൺസിൻ്റെ ആക്ടിവിറ്റിയിൽ മാറ്റം വരുമ്പോഴത്തേക്കും വർക്കർ ബേസിന് എഗ് ലേയും കപ്പാസിറ്റി കിട്ടും അപ്പോൾ അവർ ലേ ചെയ്യുന്ന എഗ്ഗ് കാരണം അവർക്ക് എന്താ മെയ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല മെയ്റ്റ് ചെയ്യുന്നതാകെ ഓക്കെ ക്യൂൻ ബി മാത്രമേ മെയ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ അവർക്ക് ഫെർട്ടിലൈസ്ഡ് എഗ് ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം വർക്കർ ബേസ് എഗ്ഗ് ലേ ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും അൺഫെർട്ടിലൈസ്ഡ് എഗ് ആയിരിക്കും ഓക്കെ അപ്പം അൺഫർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും ഉണ്ടാവുന്നത് ഏത് കണ്ടീഷനിലും ഡ്രോൺ മാത്രമാണ് കാരണം ഫീമെയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസ്ഡ് എഗ ആവണം എങ്കിൽ മാത്രമേ ഫീമെയിൽ ഉണ്ടാവുള്ളൂ വർക്കർ ബീസും ബേസും ക്യൂവിനും ആണ് അതിൽ വർക്കർ ബീസ് സ്റ്റെറൈലാണ് അൻ്റർ ക്യൂവിനുള്ള കോളനീസിൽ നാച്ചുറൽ ഫോഴ്സസിൽ വർക്കർ ബീസ് സ്റ്റെറൈലാണ് എൻ ബി ആണ് ആകെ ഫർട്ടൈലായിട്ട് ഉള്ളത് ഫർട്ടൈൽ എൻ ബി ഇല്ലാത്തൊരവസ്ഥയിൽ എന്താ വർക്കർ ബേസിന് എഗ്ലെയും കപ്പാസിറ്റി കിട്ടും അങ്ങനെ എഗ്ഗ് ലേ ചെയ്ത് വരുന്നതും എന്തായിരിക്കും ഡ്രോൺസ് ആയിരിക്കും അപ്പോൾ രണ്ട് രീതിയിൽ ഡ്രോണ് ഉണ്ടാവും ഒന്ന് ക്യു എൻ ബി ലേ ചെയ്യുന്ന അൺഫർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും അതുപോലെ തന്നെ വർക്കർ ബേസ് ലേ ചെയ്യുന്ന എഗ്സിൽ നിന്നും ഡ്രോൺ ബേസ് ഉണ്ടാവും ഡ്രോൺസ് ആർ ദ ഫർട്ടൈൽ മെയിൽസ് ഓഫ് ദി കോളനി എല്ലാ മെയിലും ആയിരിക്കും ഫർട്ടൈൽ മെയിൽസ് ഓഫ് ദി കോളനി ഇനി അവരുടെ മോർഫോളജിയാണ് പറയുന്നത് ദേ ഹാവ് ലാർജ് ഐസ് ആൻഡ് റൗണ്ട് ആപ്ഡോമൻ അവരുടെ ആപ്റ്റോമൻ എൻ്റെ എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കും ബ്ലണ്ട് എൻഡ് ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മുടെ വർക്കർ ബീസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സൂചി പോലെ ഇരിക്കും അതുകൊണ്ടാണ് നമുക്ക് സ്റ്റിങ് ചെയ്യുന്നത് നമ്മളെ കുത്തുന്നത് അപ്പം നമ്മൾ തേനീച്ചയുടെ കോളനി എടുത്തു കഴിഞ്ഞാൽ നാം തേനീച്ചയുടെ കോളനിയിൽ കുത്തുന്നത് സ്റ്റിങ് ചെയ്യുന്നത് വർക്കർ ഫീമെയിൽസ് മാത്രമാണ് മെയിലും കുത്തത്തില്ല ക്യൂൻ ബിയും കുത്തത്തില്ല ഇവർ രണ്ടുപേരും പേരും നമ്മളെ ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കുന്നത് വർക്കേഴ്സുമാണ് ഓക്കെ ദേ ആർ ലാർജർ ദാൻ വർക്കേഴ്സ് ആൻഡ് ഡാർക്ക് ഇൻ കളർ ഇവർ ക്യു എൻ ബിയെക്കാളും ചെറുതായിരിക്കും പക്ഷേ വർക്കർ ബീസിനേക്കാളും വലുപ്പം ഉണ്ടാവും ആൻഡ് വർക്കർ ബീസിനേക്കാളും ആയിരിക്കും കുറച്ചുകൂടി നിറം എന്താ പറയുക ഡാർക്ക് കളേഡ് ആയിരിക്കും ബ്രൗണിഷ് ഇച്ചിരി ബ്രൗണിഷ് കളറിലുള്ള ആളായിരിക്കും വർക്കർ ബീസ് എന്ന് പറയുന്നത് ഡ്രോൺസ് ഡസ് നോട്ട് കളക്ട് ഹണി ആൻഡ് പോളൻ ആൻഡ് ലാക്സ്റ്റിങ് എന്ന് പറയാൻ കാരണം ഇവർ ഒരു കോളനിയെ സംബന്ധിച്ചിടത്തോളം തേൻ കളക്ട് ചെയ്യണം പോളൻ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ കൂട് നോക്കണം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം അല്ലേ അപ്പോൾ ഇവർ ഒരു പണിയും ചെയ്യത്തില്ല വെറുതെ ഇരിക്കും പണി എന്ന് പറഞ്ഞാൽ ഫേ നമ്മുടെ ക്യൂൻ ബി യു ആയിട്ട് മെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ അപ്പം ഡ്രോൺ പീഡ പോപ്പുലേഷൻ ഒരു കൂടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കണം കുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ആ പോപ്പുലേഷൻ ഒരു ഹെൽത്തി പോപ്പുലേഷൻ ആണ് എന്തെങ്കിലും കാരണവശാൽ ഡ്രോണിൻ്റെ പോപ്പുലേഷൻ ആ കോളനിയിൽ കൂടുകയാണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് മൊത്തം ആണ് എന്നുണ്ടെങ്കിൽ ആ കോളനിക്ക് എന്തോ പ്രശ്നമുണ്ട് ആ കോളനി നമ്മൾ കൂടുതൽ നോക്കി ആ ഡ്രോൺസിനെ ഡ്രോൺ സെൽസിനെ മാറ്റി മാറ്റി കൊടുക്കണം കാരണം നമുക്ക് ഒരു കൂടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തേനീച്ച കർഷകർ നമ്മളൊരു കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂലാണ് എപ്പോഴും നോക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോളനിയിൽ എപ്പോഴും കൂടുതൽ വേണ്ടത് വർക്കർ ബീസാണ് വർക്കർ ബീസിനെ മാറ്റിക്കൊണ്ട് അവിടെ ഡ്രോൺ ബീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കോളനിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം ഡ്രോൺ ബീസ് ഒന്നും ചെയ്യത്തില്ല ഇപ്പം വർക്കർ ബീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തേൻ കൂടുതൽ കിട്ടത്തുള്ളൂ അപ്പം ഡ്രോൺ ബീസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ കൂടിന് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പോൾ ആ പ്രശ്നം മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സിംറ്റംസ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഡ്രോൺസ് അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ അവരെ മടിയൻ തേനീച്ച എന്ന് പറയുന്നത് ദ ഡസ് നോട്ട് കളക്ട് ഹണി ആൻഡ് പോളൻ ആൻഡ് ദേ ദ ലാക്സ്റ്റിംഗ് ഓൾസോ ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ എഗ് പീരിയഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യു എൻ ബി എ പോലെ തന്നെ ത്രീ ഡേയ്സ് ആയിരിക്കും എഗ് ഹാച്ച് ചെയ്ത് ലാർവൽ സ്റ്റേജ് സെവൻ ഡേയ്സ് ലാർവൽ സ്റ്റേജ് ഉണ്ടാവും ദെൻ പ്യൂപ്പൽ സ്റ്റേജ് തേർട്ടീൻ ഡേയ്സ് പതിമൂന്ന് ദിവസത്തെ പ്യൂപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അവർ അഡൽട്ടായിട്ട് പുറത്തേക്ക് വരുന്നത് ലാർവേ ആർ ഫിഡ് വിത്ത് റോയൽ ജില്ലി ഫോർ ദ ഫസ്റ്റ് ടു ഡേയ്സ് ഞാൻ പറഞ്ഞു ക്യു എൻ ബിക്ക് മാത്രമാണ് റോയൽ ജെല്ലി കൊടുക്കുന്നത് ലാ ക്യു എൻ ബിയുടെ ലാർവയുടെ ഹോൾ ലൈഫ് പീരീഡിൽ ഇപ്പോൾ അഞ്ച് ദിവസമാണെങ്കിൽ അഞ്ച് ദിവസവും മൊത്തം റോയൽ ജെല്ലി കൊടുക്കും അതേസമയം ഡ്രോൺ ബീസിൻ്റെ ഒക്കെ കേസസാണെങ്കിൽ അവർ ഹാച്ച് ചെയ്തിറങ്ങി ആ ഏഴ് ദിവസത്തെ ആറുൽ പേരിൽ ആദ്യത്തെ രണ്ട് ദിവസം അവർക്ക് റോയൽ ജെല്ലിയും ബീ ബ്രിഡും കൊടുക്കും ബാക്കിയുള്ള ദിവസം ബീ ബ്രിഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ ആൻഡ് ദ ലൈഫ് സ്പാൻ ഈസ് ഫിഫ്റ്റി സെവൻ ഡേയ്സ് അമ്പത്തിയേഴ് ദിവസത്തെ ലൈഫ് സ്പാൻ മാത്രമേ ഡ്രോൺസിന് ഉള്ളൂ നെക്സ്റ്റ് കമ്മിങ് ടു ദി വർക്കർ ബീസ് അപ്പോൾ അത്രയാണ് ഡ്രോൺസിനെ കുറിച്ച് പറയാനുള്ളത് ദെൻ കമ്മിങ് ടു ദി വർക്കർ ബീസ് ഇവരാണ് ഒരു കോളനിയിലെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഫീമെയിൽസ് ആൻഡ് ഇൻട്രസ്റ്റഡ് വിത്ത് ഓൾ വർക്ക്സ് ആ അതുകൊണ്ടാണ് ഇവരെ വേലക്കാരി ഇച്ചകൾ എന്ന് പറയുന്നത് ആ കൂട്ടിലുള്ള സർവ്വപണിയും ചെയ്യുന്നത് ഈ വർക്കർ ബീസ് ആണ് വർക്കർ ബീസ് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അവർ ഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഒരു ഫീമെയിൽസ് ആണ് സ്റ്റെറൈൽ ആണ് എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ ആൻഡ് ദവലപ്സ് ഇൻ ട്വൻ്റി വൺ ഡേയ്സ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ദർക്കർ ബിന് അഡൽട്ടായിട്ട് എഗ്ഗിൽ നിന്ന് എഗ്ഗ് ഹാച്ച് ചെയ്ത് എഗ് പീരിയഡ് എഗ് പീരിയഡ് തൊട്ട് അതായത് എഗ്ഗ് ലേ ചെയ്ത് അഡൽട്ടായി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അവരുടെ വളർച്ചവരെ പൂർത്തിയാക്കും ദ കോൺസ്റ്റിറ്റ്യൂട്ട് ദ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി കോളനി പോപ്പുലേഷൻ ഒരു തേനീശയുടെ കോളനി എടുത്തു കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ബർക്കർ ബി പോപ്പുലേഷൻ ആയിരിക്കണം എങ്കിൽ മാത്രമേ അതൊരു ഹെൽദി കോളനി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ദ എക്സിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് ക്വീൻ ഓർ ഡ്രോൺസ് ഓക്കെ അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം ഓക്കെ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ വർക്കർ ബേസിനും അതിൻ്റെ ഏജനുസരിച്ച് ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ദർ ഡ്യൂട്ടീസ് ചേഞ്ച് അപ്പൗൺ ദി ഏജ് ഓഫ് ദി ബേസ് ഇൻ ദി ഫോളോയിങ് ഓർഡർ അതായത് ഒരു വർക്കറ് പ്രൂപ്പേഷൻ കഴിഞ്ഞു ഹാ സീലൊക്കെ പ്രൂപ്പേഷൻ ചെയ്യുന്ന സമയത്ത് കൂട് ആ സെല്ലവർ സീൽ ചെയ്യും ആ സീൽ പൊട്ടിച്ച് ഒരു വർക്കർ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തിറങ്ങി ആദ്യത്തെ മൂന്ന് ദിവസം ഫസ്റ്റ് ടു ത്രീ ഡേയ്സ് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കൂട് വൃത്തിയാക്കും ക്ലീനിങ് ദ സെൽസ് എല്ലാ സെല്ലുകൾ ക്ലീൻ ചെയ്യുക അതായത് പഴയ ഉപയോഗം കഴിഞ്ഞിറങ്ങിയ സെല്ലുകളെല്ലാം വൃത്തിയാക്കും പുതിയ എഗ്ഗ ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇവരിറങ്ങിയ സെല്ലെല്ലാം ഇവർ വൃത്തിയാക്കും ഓരോ സെല്ലും വന്ന് അതിനകത്തുള്ള അഴുക്കെല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞ് അപ്പോൾ യൂ പേഷ്യൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും പാർട്സൊക്കെ ആണത് ഇപ്പോൾ യൂ പേഷ്യൻറ്റ് കഴിഞ്ഞതിൻ്റെ പാർട്സൊക്കെ എന്നത് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ് ആ കൂട് വൃത്തിയാക്കും എന്തിനാ അടുത്ത എഗ്ഗ് ക്യൂൻ ബിക്ക് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ക്ലീനിങ് എന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞ് ആൾക്കാർക്കാണ് കൊടുക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം അവർ ക്ലീനിങ് ആയിരിക്കും ചെയ്യുന്നത് ഇനി അടുത്ത് ഫോർ ടു സിക്സ് ഡേയ്സ് ഫോർ ടു സിക്സ് ഡേയ്സ് അവർ ചെയ്യുന്നത് ദി ഫീഡ് ദി ബ്രൂഡ് ബ്രൂഡ് എന്ന് പറയുന്നത് ആ ലാർവെൽ പോപ്പുലേഷനാണ് ഈ ബ്രൂഡ് എന്ന് പറയുന്നത് ബീയുടെ ബ്രൂഡ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ആ അതിലെ ലാർജ് ലാർവെ വലിയ ആൾക്കാർക്ക് ആണ് ആര് കൊടുക്കുന്നത് കുഞ്ഞ് അഡൽറ്റ്സ് കൊടുക്കുന്നത് ഫോർ ടു സിക്സ് ഡേയ്സിൽ വലിയ ആൾക്കാർക്ക് ബി ബ്രെഡ് മാത്രം കൊടുക്കും ബീ ബ്രെഡ് മാത്രം കൊടുക്കാനുള്ളവർക്ക് അവർ കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്നത് നാല് മുതൽ ആറ് ദിവസം പ്രായമുള്ള വർക്കർ ബീസ് ആയിരിക്കും ഇനി ഏഴ് മുതൽ ഏഴ് ഏഴാമത്തെ ദിവസം മുതൽ പതിമൂന്നാമത്തെ ദിവസം വരെ അവർ ചെറിയ ലാർവേനെ റോയൽ ജെല്ലി ഫീഡ് ചെയ്യണം അല്ലേ റോയൽ ജെല്ലി ഫീഡ് ചെയ്യണമെങ്കിൽ ഇവരുടെ മാൻഡിബുലാർ ഗ്ലാൻഡിൽ നിന്നും ആ റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്യണം അതിനാണ് അതുകൊണ്ടാണ് അവർ സെവൻത്ത് തൊട്ടേ പതിമൂന്നാം ആ സമയമാകുമ്പോഴത്തേക്കും ഇച്ചിരി വലുതായല്ലോ ഇവർ അപ്പം ഗ്ലാൻഡുലാർ സെക്രീഷൻസ് ഒക്കെ വന്നു തുടങ്ങും അപ്പം ആ ഏഴാം ദിവസം മുതൽ പതിമൂന്നാം ദിവസം വരെ പ്രായമുള്ള അഡൾട്ട് ബീസ് എന്ത് ചെയ്യും കുഞ്ഞ് ലാർവേനെ റോയൽ ജെല്ലിൽ ഫീഡ് ചെയ്യും ഇനി അത് കഴിഞ്ഞു ആ പണിയെല്ലാം കഴിഞ്ഞു അവരെ ഈ ഫീഡ് ചെയ്യുന്ന ആൾക്കാരെ ഫീഡ് ബ്രൂഡിനെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നഴ്സ് ബീസ് എന്നാണ് പറയുന്നത് കൊച്ചു പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് അവരെ നഴ്സ് ബീസ് എന്നാണ് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഫോർട്ടീൻത്ത് ടു എയ്റ്റീൻ ഡേയ്സ് പ്രായമുള്ള ആൾക്കാർ പതിനാല് മുതൽ പതിനെട്ട് ദിവസം വരെ പ്രായമുള്ള അഡൾട്ട് ബീസ് ചെയ്യുന്ന പണികളാണ് ഒന്ന് വാക്സ് പ്രൊഡക്ഷൻ അവരുടെ കോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വാക്സ് പ്രൊഡ്യൂസ് ചെയ്യും വാക്സ് ഗ്ലാൻഡിൽ നിന്ന് വാക്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ചവച്ച് വാൻ്റിബിൾ ആ കൊണ്ടുവന്ന് ചവച്ച് അതിനെ ആ ഷേപ്പിൽ പ്രത്യേക ഷേപ്പ് ഹെക്സഗണോ ആണ് അവരുടെ സെൽസ് എന്ന് പറയുന്നത് അപ്പം ആ പ്രത്യേക ഷേപ്പിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്യും ആ പ്ര സ്ഥലം എല്ലാം ചെയ്യുന്നത് ഈ പതിനാല് മുതൽ പതിനെട്ട് ദിവസം വരെ പ്രായമുള്ള വർക്കർ ബീസ് ആയിരിക്കും അതുകൂടാതെ അവർ ചെയ്യുന്നത് ദ റിസീവ് നെക്റ്റ് അപ്പോൾ പോയി തേൻ ആൾക്കാർ കളക്ട് ചെയ്തുകൊണ്ട് വരും അപ്പോൾ ആ കൊണ്ടുവരുന്ന ഹണി ഇവരെന്ത് ചെയ്യും ഹണിയല്ല നെക്റ്ററാണ് എടുത്തുകൊണ്ട് വരുന്നത് പൂന്തേൻ പൂന്തേൻ എടുത്തോണ്ട് വരുന്നത് അവർ ഇവര് എന്തു ചെയ്യും റിസീവ് ചെയ്യും എന്നിട്ട് അത് അവർ ഹണിയായിട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് പ്രോസസ്സിങ് ദ ഹണി ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ആ ഇവരുടെ കൂടിനകത്ത് എപ്പോഴും ഒരു തണുപ്പുണ്ടാവും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും തേനീച്ച കൂടിനകത്ത് ഒരു തണുപ്പുണ്ടാവും നല്ല തണുപ്പാണെങ്കിൽ അവരത് ചൂടാക്കും നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ തണുപ്പിക്കും അത് ഈ പണിയും ഈ വർക്കർ ബീസാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിറകിട്ട് അവർ ഇങ്ങനെ നന്നായിട്ട് വീശും ചിറകിട്ട് നന്നായി വീശുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും അവിടെ ഒരു കുറേ പേർ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും ഫാനിങ് എന്നാണ് അതിന് പറയുന്നത് ഫാനിങ് വെച്ചിട്ട് ഫാനിങ് ചെയ്തിട്ട് ചെയ്യും ടെമ്പറേച്ചർ കൂടിയ ടെമ്പറേച്ചറിനെ കുറയ്ക്കും അപ്പോൾ അവ നെക്റ്റർ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഹണിയാക്കി എന്ത് ചെയ്യും ഈ ഓരോ സെൽസിലും അവർ സ്റ്റോർ ചെയ്ത് വെക്കും അത് കൂടാതെ അവർ ചെയ്യുന്നത് കൂടിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റനൻസ് ഈ കാര്യമെല്ലാം ചെയ്യുന്നത് ഫോർട്ടീൻ ടു എയ്റ്റീൻ ഡേയ്സ് ഓൾഡ് അഡൾട്ട് പീസ് ആയിരിക്കും ഇനി എയ്റ്റീൻ ടു ട്വൻറ്റി വൺ ഡേയ്സ് ആയി കഴിയുമ്പോൾ ദേ ആർ ദേ ആർ ഹാവിങ് ദി ഗാർഡ് ഡ്യൂട്ടീസ് ദേ ആർ ബിക്കം ദി സോൾജേഴ്സ് ഇവരാണ് നമ്മളെ കുത്തുന്ന ആൾക്കാർ അതായത് നമ്മൾ തേനി ഒരു തേനീച്ച കൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പം നമ്മൾ തേനീച്ച കുത്തത്തില്ലേ ആ കുത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഗാർഡ് ബീസ് ആണ് ഗാഡ് ബീസാണ് സ്റ്റിങ് ചെയ്യുന്നത് അവരാണ് ആ കൂടിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ കൂട് സൂക്ഷിക്കുന്ന വ്യക്തികളാണ് ഗാഡ് ബീസ് എന്ന് പറയുന്നത് ആൻഡ് ദി വിൽ ബി ഇൻ ദിസ് എൻട്രൻസ് ആ കോളനിയുടെ എൻട്രൻസ് പോയിന്റിലായിരിക്കും ഇവരെ നിർത്തുന്നത് നമ്മുടെ സോൾജേഴ്സ് നിൽക്കത്തില്ലേ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പം ഇവരെ ഫോറേജിങ്ങിന് വേണ്ടി കൂട്ടിന് പുറത്തേക്ക് വിടും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെ ആ കൂടിന് പുറത്തേക്ക് വിടുന്നത് ഇരുപത്തൊന്ന് ദിവസവും ആ കൂടിനുള്ളിലെ പണിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം ഒരു കൂടിനുള്ളിൽ തന്നെയാണ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഓരോ വർക്കർ വീസിന് പണി കൊടുക്കും പുറത്തു പോയി ഫുഡ് കളക്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് അപ്പം അവർ പുറത്തു പോയി ഫുഡ് എന്താ ഹണിയും നെക്റ്ററും പോളനും കളക്ട് ചെയ്തുകൊണ്ട് വരും അതിനാണ് ഫോറേജിങ് എന്ന് പറയുന്നത് ദ ഗോ ഇൻ സെർച്ച് ഓഫ് ദി നെക്റ്റർ ആൻഡ് പോളൻ ആ പ്രത്യേകം പറയുന്ന ആ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫൊറേജിങ് അപ്പം ഇത്ര ഇതൊക്കെ ഇത്രയുമാണ് ഒരു വർക്കർ ബീസിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ ഏജ് അനുസരിച്ച് ഓരോ വർക്കർ ബീക്കും എത്രയം ഡ്യൂട്ടീസ് ഉണ്ടെന്ന് അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ വേലക്കാരി ഈച്ചകൾ അല്ലെങ്കിൽ വർക്കർ ബീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവരുടെ ലൈഫ് അല്ലെങ്കിൽ ഡെവലപ്പ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയാണ് എഗ് പീരീഡ് എല്ലാവർക്കും ഒരുപോലെയാണ് ത്രീ ഡേയ്സ് ആയിരിക്കും ലാർവൽ പീരീഡ് സിക്സ് ഡേയ്സ് ആയിരിക്കും ആൻഡ് പ്യൂപ്പേഷൻ എന്ന് പറയുന്നത് ലെവൻ ടു ട്വൽവ് ഡേയ്സ് ആയിരിക്കും അപ്പോൾ പ്യു ലെവൻ ടു ട്വൽവ് ഡേയ്സ് പ്യുപേഷൻ കഴിഞ്ഞിട്ടാണ് അവർ അടൾട്ടായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഓക്കെ മൊത്തം ഇരുപത്തൊന്ന് ദിവസത്തെ ടൈമാണ് അവരെ ഫുൾ ഗ്രോത്ത് പീരീഡ് അതായത് എഗ്ഗിൽ നിന്നും അടൾട്ട് ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ടൈം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം ആണ് ഓക്കെ ഇപ്പം ഇതാണ് മൂന്ന് കാസ് ഓഫ് ഹണി ബീസ് അല്ലേ കൂടുതൽ ഏറ്റവും ചെറുത് വർക്കർ ബി പിന്നെ ഡ്രോൺസ് പിന്നെ ക്യൂൻ ബി ഇവര് മൂന്ന് പേരുമാണ് ഉള്ളത് പിന്നെ ആ ഇതുപോലെ തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഇവരുടെ മോർഫോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ക്യൂനും ഡ്രോണും വർക്കറും തമ്മിൽ മോർഫോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ലാർജ് ആയി ക്യൂ ക്യൂ ബോഡി സൈസ് എന്ന് പറയുന്നത് ക്യൂൻ ബിക്ക് ലാർജ് ആയിരിക്കും ഡ്രോൺ എന്ന് പറയുന്നത് മീഡിയം ആയിരിക്കും അല്ലേ ക്യൂൻ കാണും ചെറുതാണ് വർക്കർ കാണും വലുതാണ് വർക്കർ ബി ആണ് ഏറ്റവും ചെറുത് ഇനി അപ്ഡോ മെൻ എൻഡ് എന്ന് പറയുന്നത് ക്യു എൻ ബിയുടെ ഇറ്റ് ഈസ് പോയിന്റഡ് അറ്റ് ദി എൻഡ് പോയിന്റഡ് ആയിരിക്കും പക്ഷെ സ്റ്റിങ് ഉണ്ടാവത്തില്ല ഡ്രോൺസിൻ്റേത് ബ്ലണ്ട് ഓർ റൗണ്ടഡായിരിക്കും എൻഡ് എന്ന് പറയുന്നത് ആൻഡ് വർഗർ വീസിൻ്റേതും പോയിന്റഡ് ആയിരിക്കും വിത്ത് ടെസ്റ്റിങ് വിങ്സ് എന്ന് പറയുന്നത് ക്യു ആൻഡ് ബിയുടെ വിങ് കവർ അപ്ഡൊമൻ ഹാഫ് വേ പകുതി ഉണ്ടാവത്തുള്ളൂ ക്യു എൻ ബിയുടെ വിങ് എന്ന് പറയുന്നത് അപ്ഡൊമൻ്റെ പകുതി വരെ അവരുടെ വിങ്ങിന് ലെങ്ത് ഉണ്ടാവത്തുള്ളൂ ബാക്കി രണ്ട് പേരുടെയും അപ്ഡൊമൻ കവർ ചെയ്തുണ്ടാവും ഫുള്ളി കവർ ദി അപ്ഡോൻ ലോങ്ങർ ദാൻ ദി ക്വീൻ വർക്കർ ബേസിൻ്റെ ഹെഡ് ഈസ് പ്രൊപോർഷണലി സ്മോളർ പ്രൊപ്പോഷണലി ചെറിയ ഹെഡായിരിക്കും വർക്കർ സോറി ക്വീൻ ബേസിന് ഉള്ളത് റോൺസിന് ലാർജർ ഹെഡായിരിക്കും വർക്കേഴ്സിന് പ്രൊപ്പോർഷണലി ലാർജ് ആൻഡ് മോർ ട്രയാങ്കുലർ ദ ഡ്രോൺസിന്റെ ഐസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ദ ആർ വെരി ലാർജ് ആൻഡ് റൗണ്ട് വിത്ത് ക്ലോസ്ഡ് സ്റ്റിങ് സ്റ്റിങ് എന്ന് പറയുന്നത് ക്വീന്റെ കേസില് പ്രെസെൻറ് ബട്ട് നോട്ട് ബാർബഡ് അത് അവർ യൂസ് ചെയ്യില്ല വെസ്റ്റീജിയൽ ആയിരിക്കും ഡ്രോൺസിന് ആബ്സെൻ്റ് ആണ് വർക്കേഴ്സിന് പ്രസൻറ്റ് ആൻഡ് ബാർബഡ് നല്ല സ്റ്റിങ് നല്ല പോയിന്റഡും ആയിരിക്കും ഷാർപ്പും ആയിരിക്കും ദ ലെഗ്സ് ആർ ലോങ്ങർ ആൻഡ് ലൈ സ്പൈഡർ ലൈക്ക് ഡ്രോൺസിൻ്റെ നോട്ട് സ്പെഷ്യലൈസ്ഡ് വർക്കർ ബേസിൻ്റെ ഇറ്റ് ഇസ് പെഷ്യലൈസ്ഡ് ഫോർ പോളൻ കളക്ഷൻ ഞാൻ ഹൺ ഹൈമർ ഓപ്റ്ററയുടെ കേസില് പഠിപ്പിച്ചപ്പം ആ പോള കളക്റ്റ് ലെഗിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അവിടെ ഒന്ന് റെഫർ ചെയ്താൽ മതിയായിരിക്കും നെക്സ്റ്റ് കമ്മിങ് ടു ദ സ്റ്റിങ് ലെസ് ബേസ് സ്റ്റിങ് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അവർക്ക് മൂന്ന് ഉള്ളത് ക്വീൻ ഡ്രോൺസ് ആൻഡ് വർക്കേഴ്സ് ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് അവരുടെ കേസസില് വരുന്നത് ഏകദേശം എല്ലാം സെയിം തന്നെയാണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ ഇനി ഇതാണ് ഒരു ക്യൂ ഒരു ഹണിബിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യം ക്യൂൻ ബി ഇതാണ് ഒരു ഹെക്സഗണൽ ഷേപ്ഡ് സെല്ലെന്ന് പറയുന്നത് നിങ്ങൾ ആ സെല്ല് നിങ്ങൾക്ക് കാണാം അല്ലേ അപ്പോൾ നമ്മളൊരു തേൻ അട എടുത്തു കഴിഞ്ഞാൽ ആ തേൻ അടയിൽ ആദ്യത്തെ കുറേ സെൽസ് എന്ന് പറയുന്നത് തേനും പോളനും ആയിരിക്കും അതിൻ്റെ താഴെ ഭാഗത്തേക്കാണ് എന്ത് വരുന്നത് നമ്മുടെ ബ്രൂഡ് എന്ന് പറയുന്ന സാധനം വരുന്നത് അതായത് മുട്ടയും പുഴും ഇതിനാണ് നമ്മൾ ബ്രൂഡ് എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് ആ എന്ത് ക്യൂൻ ബി വന്ന് എഗ്ഗ് ലേ ചെയ്യും ആ എഗ് ലേ ചെയ്യുന്ന സെല്ലനുസരിച്ചിരിക്കും അപ്പം ക്യൂൻ സെല്ലാവുമ്പോഴത്തേക്കും അതിനകത്ത് എഗ്ഗെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അതിന് വ്യത്യാസമൊന്നുമില്ല എഗ്ഗെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും അത് ക്യൂൻ ക്യൂൻസെല്ലാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഫുഡ് കൊടുക്കുന്ന അനുസരിച്ചാണ് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ക്യൂൻസെല്ലിന് നമ്മൾ റോയൽ ജെല്ലി മാത്രമേ കൊടുക്കത്തുള്ളൂ ബി ബ്രെഡും കൊടുക്കും റോയൽ ജെല്ലി കൂടുതൽ കൊടുക്കും ബാക്കി എല്ലാവർക്കും റോയൽ ജെല്ലി ആദ്യത്തെ രണ്ട് ദിവസം കൊടുക്കും പിന്നെ കൊടുക്കുന്നതെല്ലാം എന്തായിരിക്കും പി ബ്രെഡ് മാത്രമായിരിക്കും അപ്പം ആദ്യം ക്യു എൻ ബി എഗ്ഗ് ലേ ചെയ്തു എഗ്ഗ് ലേ ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ആര് ഹാച്ച് ചെയ്തു ലാർവേ ഹാച്ച് ചെയ്തു ലാർവേ ഹാച്ച് ചെയ്ത് കഴിയുമ്പം ലാർവയ്ക്ക് നേഴ്സ് ബീസ് വന്നിട്ട് ഫുഡ് കൊടുക്കും ഇപ്പം ആദ്യത്തെ രണ്ട് ദിവസം അവർ റോയൽ ചില്ലി കൊടുക്കും പിന്നെ ഉള്ള ദിവസങ്ങളിൽ ബി ബ്രെഡും കൊടുക്കും അത് കഴിഞ്ഞിട്ട് അത് ഫുഡൊക്കെ കഴിച്ച് ഈ ലാർവേ വലുതായി പ്യൂപ്പേഷൻ സ്റ്റേജ് എത്തും അല്ലേ നല്ല വലുപ്പത്തെ വന്ന് പ്യൂപ്പേഷൻ സ്റ്റേജ് എത്തി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഈ വർക്കർ ബീസ് പ്യൂപ്പേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വർക്കർ ബീസ് ആ സെല്ല് സീൽ ചെയ്യും സെല്ല് അടയ്ക്കും എന്നിട്ട് ഇവർ അത് ഈ പുഴു അതിനകത്തുനിന്ന് എന്തു ചെയ്യും പ്യൂപ്പേറ്റ് ചെയ്യും പ്യൂപ്പേഷൻ ചെയ്ത് അവസാനം എന്തായി മാറും ആ പ്യൂപ്പേഷൻ പീരീഡ് കഴിഞ്ഞ് അഡൽട്ടായിട്ട് ഇതുപോലെ എം ആർ ചെയ്യും അപ്പോൾ എം ആർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഇറങ്ങുന്ന മൂന്ന് ദിവസം ഉണ്ടല്ലോ വൺ ടു ത്രീ ഡേ ഓൾഡ് അഡൽട്ട് ബീസ് എന്താ ചെയ്യുന്നത് ആ ഇതുപോലെ ഇറങ്ങുന്ന സെൽസ് എന്ത് ചെയ്യും ക്ലീൻ ചെയ്യും ഇതിനകത്ത് അടുത്ത് ഇതുപോലെ ക്യൂഇൻ ബീക്ക് വന്ന് സെൽ എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സെല്ലിന് എന്തെങ്കിലും ഡെബ്രസ്സോ ഡേർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അത് റിമൂവ് ചെയ്യും ഫുഡിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ പ്യൂപ്പേറ്റ് ചെയ്തതിൻ്റെ ബോഡി പാർട്സോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യും ഓക്കെ അപ്പം ഇത്രയുമാണ് ല ഹണി ബീസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇത് പിന്നെ ഇതുപോലെ തന്നെ സൈക്കിളായിട്ടങ്ങ് തുടരും അപ്പം ഇത്രയുമാണ് ഹണി പീസിൻ്റെ ലൈഫ് സൈക്കിൾ അപ്പം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹണി പീസും പഠിച്ചു ഡിഫറെൻറ്റ് കാസ് ഓഫ് ഹണി പീസും പഠിച്ചു ഓക്കെ അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് താങ്ക്